സംസ്ഥാനത്ത് ദാറുൽ ഹുദ എന്ന പേരിൽ മതകോടതികൾ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ ഈ കോടതികൾ താലിബാൻ മാതൃകയിൽ പ്രവർത്തിച്ചതിന് തെളിവില്ലെന്ന് ചൊവ്വാഴ്ച നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ സബ്മിഷന് മറുപടിയായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, 2010 ജൂലൈ 28. നമസ്കാരം. 2010 ജൂലൈയിൽ നിന്നും 2023 ജൂലൈ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതായത് മതേതര കേരളത്തിന് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമുണ്ട്. 2010 ജൂലൈ 4 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിൻ്റെ കൈ ഒരു വിഭാഗം വർഗീയവാദികൾ മതനിന്ദ കുറ്റം ആരോപിച്ച് വെട്ടിമാറ്റുന്നത്. അന്നും കേരളം ഭരിച്ചിരുന്നത് ഇടതുമുന്നണി സർക്കാർ, ഇന്നും കേരളം ഭരിക്കുന്നത് അതേ ഇടതുമുന്നണി സർക്കാർ ആണെന്നുള്ളതും നമ്മൾ മറക്കരുത്. 2010 പ്രൊഫസർ ജോസഫിനുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് 2023 എത്തുമ്പോൾ എന്താണ് പ്രസക്തി എന്ന് ചിലപ്പോൾ നമ്മുടെ മാന്യ പ്രേക്ഷകർ ചോദിച്ചേക്കാം. എന്നാൽ സമാനമായ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളും മതസംവിധാനങ്ങളുമെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പ്രൊഫസർ ജോസഫിൻ്റെ വിഷയം ഇവിടെ ഒരു ഉദാഹരണമായി പറഞ്ഞത്. നമുക്കറിയാം, ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 1 മാസത്തിലധികമായിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ ഷാജൻ സ്കറിയയും PV അൻവർ MLA യുമായുള്ള വിഷയങ്ങൾക്ക് ഏതാനും മാസങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഷാജൻ സ്കറിയയും ഒരു വിഭാഗത്തിലെ തീവ്ര ചിന്താഗതിയുള്ള ആൾക്കാരുമായുള്ള ഏറ്റുമുട്ടലുകൾ, അതായത് സോഷ്യൽ മീഡിയ വഴിയുള്ള, അല്ലെങ്കിൽ ഷാജൻ സ്കറിയയുടെ മറുനാടൻ ചാനൽ വഴിയുള്ള ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2010 മാർച്ച് 23 തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഒരു പരീക്ഷ നടക്കുന്നു. ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ അന്ന് തയ്യാറാക്കിയത് പ്രൊഫസർ ജോസഫായിരുന്നു. കൃത്യം 2 ദിവസം കഴിഞ്ഞ്, അതായത് 2010 മാർച്ച് 27 ഒരു ദൃശ്യമാധ്യമത്തിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നു. ആ വാർത്ത ഇതായിരുന്നു: തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൽ മതനിന്ദ ഉണ്ടായി എന്ന തരത്തിലുള്ള തലക്കെട്ടോടുകൂടിയായിരുന്നു വാർത്ത. പിന്നീട് ദിവസങ്ങളോളം തന്നെ ഈ ചാനൽ ഈ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ, അതായത് അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിലുണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു കാമ്പസ് ഫ്രണ്ട്. കാമ്പസ് ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥികൾ പ്രൊഫസർ ജോസഫിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോളേജ് കാമ്പസിൽ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും സംഘടനകളുമെല്ലാം നടത്തുന്നു. കോളേജ് ആക്രമിക്കുന്ന തരത്തിലേക്ക് വിഷയങ്ങൾ എത്തുന്നു. ഈ വിഷയം തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഏറ്റെടുക്കുന്നു. അതോടുകൂടി കേരളത്തിലെ അന്നുവരെ ഉണ്ടായിരുന്ന മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ കലാലയങ്ങൾ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ മതനിന്ദ കുറ്റം ആരോപിച്ച് വാർത്ത നൽകിയ അതേ ചാനലും ആ ചാനലിന് കീഴിലുള്ള ദിനപത്രവും എല്ലാ ദിവസവും ഇത് സംബന്ധിച്ച്, അതായത് പ്രൊഫസർ ജോസഫ് ഈ വിഷയം നടന്ന ഉടനെ തന്നെ അദ്ദേഹം പോലീസിനെ ഭയന്ന് ഒളിവിൽ പോവുകയുണ്ടായി. ഈ പ്രൊഫസർ ജോസഫിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, പോലീസ് അമാന്തം കാണിക്കുന്നു എന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ ഓരോ ദിവസവും ഇതേ ചാനലും ഈ പത്രവും പുറത്തുവിട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഒടുവിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ MA ബേബിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് പ്രൊഫസർ ജോസഫിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കൈവിലങ്ങ് വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതും കോടതിയിൽ ഹാജരാക്കിയതുമെല്ലാം. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു സംഗതി, പ്രൊഫസർ ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പ്രൊഫസർ ജോസഫുമായി ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുഗൃഹങ്ങളിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായ മകനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം അന്നുണ്ടായി. മതനിന്ദ കുറ്റം ആരോപിക്കപ്പെട്ട പ്രൊഫസർ ജോസഫ് സ്വന്തം സമുദായത്തിൽ മാത്രമല്ല മറ്റ് സമുദായ അംഗങ്ങളുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും തൻ്റെ സഹപ്രവർത്തകരുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലുമെല്ലാം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ പ്രൊഫസർ ജോസഫ് പിന്നീട് ജാമ്യം നേടി പുറത്തു വരികയും പിന്നീട് അദ്ദേഹത്തെ 2010 ജൂലൈ 4 ഇതേ വർഗീയവാദികൾ അദ്ദേഹത്തെ മൃഗീയമായി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പത്തി വെട്ടിമാറ്റുന്ന സംഭവമുണ്ടായി. ഈ സംഭവങ്ങളെ തുടർന്ന് ആണ് പിന്നീട് നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുകയും അതിന് മറുപടിയായിട്ടാണ് ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞ ഈ പ്രസ്താവന അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്. 2010 ജോസഫ് മാഷിനുണ്ടായ ദുരനുഭവം ഇപ്പോൾ 2023 ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർ ചോദിച്ചേക്കാം.
എന്നാൽ സമാനമായ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു വിഷയവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരും മതേതരവാദികളും വളരെ ഭയാശങ്കയോടുകൂടിയാണ് കേരളത്തിലെ ഇപ്പോഴുള്ള ചില സംഭവങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാജൻസ് കറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് ഷാജൻസ് കറിയെയും PV അൻവർ MLAയുമായിട്ടുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള ഏറ്റുമുട്ടലുകൾ ആരംഭിക്കുന്നത്. PV അൻവർ MLAയുടെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ നിരന്തരം ഷാജൻസ് കറിയക്കെതിരെ വെല്ലുവിളികളായിരുന്നു. അതായത് മറുനാടൻ ചാനലിനെ പൂട്ടും, ഏതാനും ദിവസങ്ങൾക്കകം പൂട്ടും എന്ന തരത്തിലാണ് അദ്ദേഹം വെല്ലുവിളി നടത്തിയിരുന്നത്. ഇതേ തുടർന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ PV ശ്രീനിജൻ MLA അദ്ദേഹത്തെ ഷാജൻസ് കറിയ ജാതീയ നിക്ഷേപം നടത്തിയെന്ന തരത്തിലൊരു പരാതി പോലീസിന് നൽകുന്നു. പിന്നീട് പോലീസ് ഷാജൻസ് കറിയെ തേടി വരുന്നു. അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജാമ്യഹർജികൾ കീഴ്ക്കോടതികളെല്ലാം തള്ളുന്നു. ഈ സമയത്തേക്ക് അദ്ദേഹം പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലെല്ലാം ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. സർക്കാരിനെതിരെ കേരളത്തിലെ മിക്കവാറും മാധ്യമ പ്രവർത്തകരുടെ എല്ലാം പ്രതിഷേധത്തിന് ഇടയാക്കിയ സംഭവം മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട ചാനലിലെ മാധ്യമ പ്രവർത്തകരുടെ വീടുകളിലും അവരുടെ ബന്ധുഗൃഹങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമെല്ലാം പോലീസ് അകാരണമായി തിരച്ചിലുകളും അറസ്റ്റും മറ്റ് നടപടികളും ആരംഭിച്ചതോടുകൂടിയാണ്. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ കേരളത്തിലെ മിക്കവാറും ദൃശ്യമാധ്യമങ്ങളും ദിനപത്രങ്ങളെല്ലാം തന്നെ ഷാജൻസ് കറിയയുടെ മാധ്യമ രീതിയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മറുനാടൻ ചാനലിന് നേരെ ഉണ്ടായ മാധ്യമ വേട്ടയ്ക്കെതിരെ കർശനമായ നിലപാടെടുത്തുകൊണ്ടാണ് കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങളെല്ലാം രംഗത്ത് വന്നത്. എന്നാൽ ശ്രദ്ധേയമായ ഒരു സംഗതി, ഹീനമായ പോലീസ് നരനായാട്ട് മാധ്യമ പ്രവർത്തകർക്കെതിരെ നടക്കുമ്പോൾ കേരളത്തിലെ 2 മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ പോലീസിന് അനുകൂലമായി, അതായത് ഷാജൻസ് കറിയയെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്യുക, തടങ്കലിലടക്കുക, അല്ലെങ്കിൽ മറുനാടൻ ചാനലിനെ പൂട്ടിക്കെട്ടിക്കുക എന്ന മുദ്രാവാക്യവുമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് കേരളത്തിലെ 2 മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലൊന്ന് കൈരളി ചാനലും ദേശാഭിമാനി ദിനപത്രവുമാണെങ്കിൽ മറ്റൊന്ന് മാധ്യമം ദിനപത്രവും മീഡിയ ഓൺ ചാനലുമാണ്. നമുക്ക് കൈരളി ചാനലിനെയും ദേശാഭിമാനി ദിനപത്രത്തെയും നമുക്ക് മാറ്റി നിർത്താം. കാരണം രണ്ടും ഭരണ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളായതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. കാരണം സ്വാഭാവികമായും അവർക്ക് അത്തരത്തിലൊരു നിലപാട് തന്നെ എടുക്കേണ്ടി വരും. എന്നാൽ ഷാജൻസ് കറിയയും PV അൻവർ MLAയുമായുള്ള ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലിന് വർഗീയ നിറം കൊടുക്കാനാണ് കേരളത്തിലെ 2 മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിച്ചത്. അതിലൊന്ന് പ്രധാനമായും ഒന്ന് മീഡിയ വൺ ചാനലും മറ്റൊന്ന് മാധ്യമം ദിനപത്രവുമാണ്. കീഴ്ക്കോടതികൾ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഷാജൻസ് കറിയ ഒളിവിൽ പോയ നാൾ മുതൽ തന്നെ മീഡിയ വൺ ചാനലും മാധ്യമം ദിനപത്രവും ഷാജൻസ് കറിയയുടെ അറസ്റ്റിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം മാധ്യമ ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഓരോ മണിക്കൂർ ഇടവിട്ട് തന്നെ പ്രത്യേക ബുള്ളറ്റിനുകൾ ഇതിനുവേണ്ടി അവർ നീക്കിവെച്ചിരുന്നു. പോലീസ് മേധാവിയോട് തന്നെ അവർ നേരിട്ട് ചോദ്യം ചോദിക്കുന്ന തരത്തിൽ, അതായത് എന്തുകൊണ്ട് ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പുതിയ DGPയോട് അവർ ചോദിക്കുന്ന വിഷ്വൽസ് എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതരെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് അവരെ കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഷാജൻസ് കറിയയ്ക്കെതിരെ അഭിപ്രായം പറയിക്കുന്ന രീതിയിൽ, അതായത് ഷാജൻസ് കറിയ ഒരു തികഞ്ഞ ഇസ്ലാമിക വിരുദ്ധനാണെന്ന തരത്തിലൊക്കെയുള്ള പ്രചരണങ്ങൾ ഈ ചാനൽ നിരന്തരം പടച്ചു വിട്ടുകൊണ്ടിരുന്നു. മാത്രമല്ല, പുട്ടിന് തേങ്ങാപ്പീര പോലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും അവർ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ അവർ ഉള്ള സ്ഥലത്ത് പോയി ഷാജൻസ് കറിയയ്ക്കെതിരെയുള്ള ചില ബൈറ്റുകൾ എടുക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും 2 കോൺഗ്രസ് നേതാക്കളാണ് ഷാജൻസ് കറിയയ്ക്കെതിരെ കടുത്ത ഭാഷയിലുള്ള പ്രതികരണമായി മീഡിയ വൺ ചാനലിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒന്ന് വടകരയിൽ നിന്നുള്ള MP മുരളീധരനാണ്. അദ്ദേഹം പറഞ്ഞത് മറുനാടൻ ചാനൽ നിരന്തരമായി മുസ്ലിങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണെന്ന് വളരെ പച്ചയ്ക്ക് തന്നെ ഈ മുരളീധരൻ പറയുന്നുണ്ട്. മാത്രമല്ല, തങ്ങളുടെ പ്രിയങ്കരനായ നേതാവായ രാഹുൽ ഗാന്ധിയെപ്പോലും ഷാജൻസ് കറിയ മറുനാടൻ ചാനലിലൂടെ അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് K മുരളീധരൻ അടിവരയിട്ട് ഈ മീഡിയ വൺ ചാനലിന് നൽകിയ ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാജൻസ് കറിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച K മുരളീധരൻ സ്വന്തം PCC പ്രസിഡന്റായ K സുധാകരനെയും വിമർശിക്കാൻ കിട്ടിയ അവസരം പാഴാക്കിയില്ല എന്നുള്ളതാണ് വസ്തുത.
ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ രസകരമായ ഒരു സംഗതിയുണ്ട്. അതായത് വർഷങ്ങൾക്ക് പുറകിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഷാജൻ സ്കറിയ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന അതേ മുരളീധരൻ അതേ നാവുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായ സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചതും അന്നത്തെ പാർട്ടിയുടെ തീപ്പൊരി നേതാവായിരുന്ന അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചതുമെല്ലാം കേരളത്തിലെ സാധാരണക്കാർ മറന്നിട്ടില്ല എന്നുള്ള വസ്തുത കൂടി മുരളീധരൻ ഓർക്കേണ്ടതാണ്. കെ മുരളീധരനിൽ നിന്നും മീഡിയ വൺ ചാനൽ മൈക്കുമായി നേരെ പോയത് ടി എൻ പ്രതാപൻ എംപിയുടെ അടുത്താണ്. ടി എൻ പ്രതാപൻ എംപിയും മുരളീധരൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് മറുനാടൻ ചാനലിനെതിരെ പറഞ്ഞത്. അതായത് മറുനാടൻ ചാനൽ തികഞ്ഞ വർഗീയവാദി എന്ന തരത്തിൽ, അതായത് കടുത്ത ഇസ്ലാമിക വിരോധിയാണ് എന്ന് തന്നെയാണ് ടി എൻ പ്രതാപനും പറഞ്ഞു വെച്ചത്. ഇവിടെ ടി എൻ പ്രതാപനെയും ഒരു വസ്തുത ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. മാതാ അമൃതാനന്ദമയ്യെ കടപ്പുറം സുധാമണി എന്ന് ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടത് സഖാക്കൾ നിരവധി പോസ്റ്റുകൾ ചെയ്തപ്പോൾ നാവുകൊണ്ട് ഒരക്ഷരം പോലും ഉരിയാടാത്ത ഒരു മാന്യ ദേഹമാണ് ടി എൻ പ്രതാപൻ എം പി എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. ഇത്തരത്തിൽ പുട്ടിന് തേങ്ങാപ്പീര പോലെ ചില കപട മതേതരവാദികളെ പിടിച്ചുകൊണ്ടാണ് മീഡിയ വൺ ചാനൽ ഈ വിഷയത്തെ ആളിക്കത്തിപ്പിക്കാൻ ശ്രമിച്ചത്. ഒടുവിൽ മീഡിയ വൺ ചാനലിൻ്റെ മൈക്ക് ചെന്നെത്തിയത് സമസ്തയുടെ നേതാവായ മതപണ്ഡിതനായ നാസർ ഫൈസി കൂടത്തായിയിലേക്കാണ്. നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയും മാധ്യമ ചാനലിലൂടെയും കടുത്ത ഭാഷയിലാണ് മറുനാടൻ ചാനലിനെതിരെ വെല്ലുവിളികൾ ഉയർത്തത്. മാത്രമല്ല മുരളീധരന്റെ ഭാഷ കടമെടുത്തുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്. എന്തിനാണ് കെ സുധാകരൻ മറുനാടന്റെ വെറുപ്പിന്റെ കടയ്ക്ക് കാവലിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കൃസംഗിയെ സംഘപരിവാർ സ്തുതിപാഠകനെ പിന്തുണച്ചതുകൊണ്ട് കോൺഗ്രസിന് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൻ്റെ മതേതരത്വത്തെ തകർക്കുമെന്ന് പറയാനുണ്ടായ പ്രധാന കാരണങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. അതായത് സമാന രീതിയിലായിരുന്നു ജോസഫ് മാഷുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം. അന്നും ഇത്തരത്തിലുള്ള ചില മാധ്യമങ്ങളും ചില മാധ്യമ സ്ഥാപനങ്ങളും നിരന്തരമായി ചെയ്ത വാർത്തകളാണ് കേരളത്തിലെ ചില മതമൗലികവാദികൾക്ക് ആവേശവും പ്രേരണയുമായി തീർന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മറക്കരുത്. സമാന രീതിയിലാണ് ഇപ്പോൾ ഷാജൻ സ്കറിയക്കെതിരെയും, അതായത് ഷാജൻ സ്കറിയെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് അദ്ദേഹത്തെ ഒറ്റതിരിച്ച് നിർത്തിയതിന് ശേഷം അദ്ദേഹത്തെ ആക്രമിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാത്രമേ ഇത്തരം വാർത്തകൾ കൊണ്ട് ചെന്ന് എത്തിക്കൂ എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഭയപ്പെടുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. മീഡിയ വൺ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാധ്യമപ്രവർത്തനം കേരളത്തിലെ വർഗീയതയെ ആളിക്കത്തിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ മറക്കരുത്. ഇതിന് തെളിവായ മറ്റൊരു വസ്തുത കൂടി പറഞ്ഞുകൊണ്ട് ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ഷാജൻ സ്കറിയക്കെതിരെ ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കത്തിനെതിരെ ബി ജെ പി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ നടന്ന ഒരു ചർച്ചയിൽ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ഇത്തരം ശക്തികൾ നല്ല കടയിൽ കയറി ഉണ്ടിട്ടില്ലെന്നും അങ്ങനെ ഏതെങ്കിലും കടയിൽ കയറി ഉണ്ണുകയാണെങ്കിൽ അതോടുകൂടി ഇവർ പാഠം പഠിക്കുമെന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നമ്മൾ വായിക്കുമ്പോൾ കേരളം വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലൊരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇത്തരത്തിലുള്ള പരസ്യമായ പ്രസ്താവന യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും, അല്ലാത്ത പക്ഷം കേരളത്തിലെ സമാധാനവും മതസൗഹാർദ്ദവും തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.